എന്നെ പോലെ ഇനിയും ഞാൻ ഇന്ന് നിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഇനിയും ഞാൻ പ്രാപ്തിയായിട്ടില്ല. ഇപ്പോഴും ഞാനൊരു ജോലി ചെയ്യാൻ പ്രാപ്തിയായിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങള്, എനിക്കൊരു സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കാനോ ഞാൻ കേപ്പബിൾ ആയിട്ടില്ല. അതായത് ഈ ആക്രമണത്തിന് ശേഷം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗിലൂടെ വീണ്ടും നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കഥകൾ പടച്ചുണ്ടാക്കുന്നു. അത് ആക്രമണം ഒരു തവണയല്ല, പലതവണ നേരിടേണ്ടി വരുന്നൊരു അതിജീവിതയായി നിങ്ങൾ മാറുന്നു അല്ലേ? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഇൻഡസ്ട്രിയിൽ ആദ്യമായി സിനിമ ചെയ്യുന്ന ആളാണ് അയാള്. അയാൾ പറയുന്നത്, അയാളെന്നല്ല അവനെന്ന് തന്നെ വിളിക്കണം, അവൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ മുഴുവൻ, അതായത് എന്താ പറയുന്നത്, അവര് മോശക്കാരാണ്, സ്ത്രീകളൊക്കെ മോശക്കാരാണ്, എല്ലാ സ്ത്രീകളും മോശക്കാരാണ്, പേരെടുത്ത് കൃത്യമായിട്ട് പറയൂ. അപ്പോ WCCയിലെ എല്ലാ സ്ത്രീകളും മോശക്കാരികളാണ്. അവൻ കൃത്യമായി ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ കൂടെ പോയിട്ടുണ്ട്, ഇവരുടെ കൂടെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ളവരാണ്. അപ്പൊ നീ ആരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിനക്ക് എവിടെ നിന്നിട്ടും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വലിയൊരു നടനാണ്, എന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് മലയാള സിനിമയിലെ വലിയ നടനാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നെ എന്ന് പറയുന്നു. അവസാന ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ട് എന്നെ കൊണ്ട് സ്വയം സൂയിസൈഡ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു. അതിന് അത്തരം രീതിയിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവസാനം ഞാൻ, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ല, സൂയിസൈഡ് ചെയ്ത് എവിടെയെങ്കിലും ഞാൻ നരകിച്ച് മരിച്ചു പോയാലും എവിടെയെങ്കിലും ഞാൻ ചത്തു കിടന്നു കഴിഞ്ഞാൽ ഒരു എലിയെ തൂക്കിയിടുന്നത് പോലെ എന്നെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ എല്ലാവരും ഒച്ചത്തിൽ പറയും റേപ്പ് ചെയ്യപ്പെട്ട് പെൺകുട്ടി മരിച്ചു എന്ന്. എനിക്ക് അത്തരത്തിൽ എന്റെ അമ്മ കേൾക്കാൻ, എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു, കടിച്ചമർത്തി നിന്നു, എല്ലാം സഹിച്ച് ഒരു ഒരു മുറിക്കുള്ളില്, ഒരു ബ്ലാങ്കറ്റിനുള്ളില് ഇരുട്ടിനെ വെളിച്ചത്തിനെയും പേടിച്ചിട്ട്, സ്വന്തം ശരീരത്തെ ഭയന്ന്, ചുറ്റിനുള്ള ആൾക്കാരെ പേടിച്ചിട്ട് ഞാൻ 2 വർഷം ജീവിച്ചു ഇത്രയും വലിയൊരു പാൻഡമിക്കിനിടയിൽ. അയാളിപ്പോഴും പുറത്ത് ആഘോഷങ്ങളിലും അയാളുടെ വീടിനുള്ളില് അയാൾക്ക് കൃത്യമായിട്ട് അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്ത പ്രസ് മീറ്റിംഗിൽ അവൻ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ച ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അബ്യൂസേഴ്സിനൊപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിലുള്ള ഒരു സ്ത്രീക്ക് റേപ്പ് നേരിട്ടാൽ അവളെ നിങ്ങൾ തള്ളിപ്പറയും. ഇപ്പോഴും ഇരകളെ തേടി നടക്കുന്നുണ്ടാവാം അല്ലേ? ഇരകളെ തേടി നടക്കുന്നുണ്ട്, സ്റ്റിൽ ഇപ്പോഴും ഇരകളെ തേടി നടക്കുന്നുണ്ട്. അയാളൊരു സിനിമാ സംവിധായകനാണ് അല്ലേ? സിനിമാ സംവിധായകനാണ്. ആ സിനിമ അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ റിലീസ് ചെയ്തു. ഞാൻ അത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയോ എന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നോക്കും. ഒരു സർവൈവറെ സംബന്ധിച്ചിടത്തോളം റേപ്പിസ്റ്റ് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ തളർന്നു പോകും. അത് തന്നെ വലിയൊരു ട്രോമയാണ്. നേട്ടങ്ങൾ സ്വന്തമാക്കി റേപ്പിസ്റ്റ് വലിയ താരമായി നിൽക്കുകയും ആ റേപ്പ് ചെയ്യപ്പെട്ട ഇരയ്ക്ക് പുറത്തു വരാൻ കഴിയാതെ ബ്ലാങ്കറ്റിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു അല്ലേ? ഇന്നെന്ന് പറയാനുള്ളത്, അബ്യൂസറ് പ്രസ് മീറ്റിംഗിൽ വന്നിരുന്ന് WCCയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. WCC എന്ന് പറയുന്ന ഒരു സംഘടന, അവരുടെ സഹപ്രവർത്തകയല്ല ഞാൻ. ഞാൻ പുറത്തുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ അടുത്ത് എത്തുവാന്ന് പോലും എനിക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് എത്തിയ ഉടനെ തന്നെ അവരെന്നെ എത്രയും പെട്ടെന്ന് ലീഗലി ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഈ പ്രസ് മീറ്റിംഗിൽ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ഗോവിന്ദ് വസന്തയും അയാളുടെ വൈഫായ രഞ്ജിനി അച്യുതനും, ഒരു കുറെ നോട്ട്സ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഇടയ്ക്കാണ് എന്റെ ശ്രദ്ധയിൽ പെട്ടത്. ഞാൻ ഹീലിംഗിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല. ഈ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധയിൽ പെട്ടത്. WCCയും അതിലൊരംഗവും
കുക്ക് ചെയ്തെടുത്ത ഒരു കേസാണിതെന്ന്. സർവൈവർ എവിടെയാണെന്നോ, സർവൈവർ ആരാണെന്നോ, സർവൈവറിന്റെ അവസ്ഥ എന്താണെന്നോ അറിയാതെ സോളിഡാരിറ്റി ആർക്കാണ് വിക്റ്റിം ആരാണ് അതിനകത്ത് കൃത്യമായിട്ട് എഴുതുന്നു, വിക്റ്റിം എന്ന് പറഞ്ഞിട്ട് റേപ്പിസ്റ്റിന്റെ പേര് എഴുതിയിരിക്കുന്നു. ആ സ്ത്രീ ഇന്ന് പ്രഗ്നന്റ് ആണ്, എന്നിട്ട് 12 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയത് ഞാൻ വായിച്ചു. ഞാൻ ആ സ്ത്രീ ഈ വാർത്ത ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ത്യയിൽ അവൾക്ക് ഒരു റേപ്പ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൾക്കൊപ്പം നിൽക്കുമോ, അവളെ റേപ്പ് ചെയ്ത റേപ്പിസ്റ്റിനൊപ്പം നിൽക്കുമോ? ഞാൻ തീർച്ചയായും പറയുന്നു, നിങ്ങളെ പോലെ പുരുഷന്മാരുടെ മൂടി താങ്ങി ജീവിക്കുന്നവര് ഉറപ്പായും സ്വന്തം മകളെ തള്ളി പറയും. വളരെ രൂക്ഷമായ വാക്കുകളാണ് അതിജീവിത. എനിക്കറിയാം ആ വൈകാരിക തലം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സമൂഹം വിക്റ്റിമിനോടൊപ്പമാണോ അതല്ല റേപ്പിസ്റ്റിനോടൊപ്പമാണോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് കാട്ടിത്തരുന്നത് റേപ്പിസ്റ്റുകൾ ആഘോഷപൂർവ്വം ജീവിക്കുമ്പോൾ വിക്റ്റിമിന് ബ്ലാങ്കറ്റിനുള്ളിൽ ചുരുണ്ടുകൂടി ജീവിതം നയിക്കേണ്ടി വരുന്നു. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.